നമസ്കാരം. ചില നേതാക്കന്മാരുടെ, അത് രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, ചില ആളുകളുടെയൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോരയ്ക്ക് തീപിടിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഒരുപാട് നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് CPM ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇനി വേണ്ട BJP ആയിക്കോട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രസംഗം കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ കേട്ടു. ഇത്തരത്തിൽ നട്ടെല്ലോടുകൂടി സത്യങ്ങൾ വിളിച്ച് പറയുന്ന ആളുകൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, എടുത്തു പറയേണ്ടതുണ്ട്, ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയത്തിൽ അത്തരം നേതാക്കന്മാർ വളരെ കുറവാണ് എന്നാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിലുള്ള ഒരു അന്തർധാര എത്രത്തോളം സജീവമാണ് എന്നുള്ളത്, അതിൽ ഒരു രാഷ്ട്രീയക്കാരനെയും നമ്മൾ എടുത്തു പറഞ്ഞ് നന്മ അങ്ങോട്ട് എടുത്തു പറഞ്ഞ് പുകഴ്ത്താൻ മാത്രമുള്ള നന്മയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം പഠിക്കുന്ന, രാഷ്ട്രീയം പിന്തുടരുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യം. അത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയക്കാരെ നമ്മൾക്ക് കുറച്ചു നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, നട്ടെല്ലോടുകൂടി ഇത്തരത്തിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും സാധിക്കില്ല. അത്തരത്തിൽ സാധിക്കുന്ന ആളുകളുടെ ആ വാക്കുകൾ നമ്മൾ രാഷ്ട്രീയ ആ ഒരു വിഭിന്ന ഇതയ്ക്ക് പുറമെ, അതിനു മുകളിൽ നമ്മൾ അത് കേൾക്കേണ്ടതുണ്ട്, ശ്രവിക്കേണ്ടതുണ്ട്, അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ആ അത്തരത്തിലുള്ള ഒരു സത്യം വിളിച്ചു പറയുന്ന ഒരു നട്ടെല്ലുള്ള പ്രസംഗം ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ, ഗംഭീരം തന്നെയാണ്. പരാതി, ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാൻ ഒരു ക്യാബിനറ്റ് തന്നെ ഇറങ്ങി പുറപ്പെടുന്നു എന്നാണ്. ഇറങ്ങി പുറപ്പെട്ടു, ജാഥ തുടങ്ങിയപ്പോഴൊക്കെ ലക്ഷ്യങ്ങൾ മാറ്റി മാറ്റി പലതരത്തിൽ മാറി. നേരത്തെ പറഞ്ഞ പോലെ തോമസ് ചാഴിക്കാടൻ പറഞ്ഞപ്പോ പറഞ്ഞു, പരാതി കേൾക്കാനല്ല, പരാതി കേൾക്കാൻ ഇന്ന് വന്ന ഒരു കൊല്ലത്തിറങ്ങിയ ഓർഡർ, ഒരു ശബരി കണ്ടിട്ടുണ്ടാവും, എന്താ ഓർഡർ വന്ന കാര്യങ്ങള്, ഇനി ആരും മന്ത്രിമാർക്ക് കൊടുക്കുന്നതിന് പരാതി എന്ന് പറയരുത്, ഏത് പരാതി എന്ന് എഴുതരുത്. അതുപോലെ തന്നെ ഇനി ഇന്ന് മുതൽ ആ യാത്രയിൽ, നവകേരള യാത്രയിൽ പരാതി എന്നല്ല, അപേക്ഷ, നിവേദനം എന്നൊക്കെ ആക്കി മാറ്റണം. നിങ്ങൾ കൊടുക്കുന്ന കടലാസിന് തിരിച്ചു തരുന്ന റെസീറ്റിൽ അപേക്ഷ കിട്ടി അല്ലെങ്കിൽ നിവേദനം കിട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നാക്കണം. കാരണം എന്താണ്, പരാതി കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യത്തിലെ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ആണ്. പക്ഷെ ഇതല്ലല്ലോ, ഇത് മഹാരാജാവ് പിണറായി മഹാരാജാവിന് നമ്മൾ നിവേദനം കൊടുക്കാൻ പാടുള്ളൂ, തരണമേ, അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ, അനുവദിക്കണമേ, വേണം എന്ന് പറയാൻ പാടില്ല. വേണം എന്ന് പറയുന്നത് ചോദിക്കലാണ്, ചോദ്യം ചെയ്യലാണ്, പരാതിപ്പെടല. നിങ്ങളും ഞാനും ഒക്കെ മുഖ്യമന്ത്രിയുടെ കീഴിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നട്ടെല്ലോടെ നിവർന്നു നിൽക്കുന്നത് നമ്മൾ പൗരന്മാർ എന്ന ബോധമുള്ളത് കൊണ്ടാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ കാണുമ്പോ മുട്ടിലിഴഞ്ഞ് നട്ടല് വളച്ചു നിൽക്കുന്ന ചാടിക്കാടിനടക്കമുള്ളവർ മഹാരാജാവും അവർ പ്രജകളുമാണ് എന്ന ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ അത് മാത്രല്ല, അടുത്ത ഓർഡർ വരാൻ വന്ന എന്താ, നിങ്ങള് അഴിമതി എന്ന് പറയാൻ പാടില്ല. ഇനി പറയേണ്ടത് കാണിക്ക അതല്ലെങ്കിൽ സമ്മാനം എന്നൊക്കെയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ₹1 കോടി കൊണ്ട് ആരെങ്കിലും കൈക്കൂലി കൊടുത്താൽ പറയേണ്ടത് ഞാൻ മഹാരാജാവിന് കാണിക്ക കൊടുത്തു എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മകൾക്ക് ആരാണ് കറുത്ത കൊടുത്ത മാസപ്പടിയോ, അത് രാജകുമാരിക്ക് കാണിക്ക വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ പറഞ്ഞാൽ മതി, ഇനി മുതൽ അഴിമതി എന്ന പേര് മാറ്റുകയും കാണിക്ക എന്ന് അതുപോലെ തന്നെ സമ്മാനം എന്നൊക്കെ തുടങ്ങി ആക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ CPMമാരെ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പിന്നെയും സ്റ്റേറ്റ്മെന്റ് 1.25 പരാതി എന്നല്ല, അപേക്ഷ കിട്ടിയതാണ്, പരാതി മാറ്റിയല്ലോ, അപേക്ഷ കിട്ടിയതാണ്. 1.25 ലക്ഷം ആളുകളുടെ പരാതി ഒരു ഗവൺമെന്റിന് കിട്ടുന്നത് ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ആണോ, അതല്ല, അത് പരാജയമാണ് എന്നതിന്റെ തെളിവാണോ? നിങ്ങള് ചാഴിക്കാടിനോട് പറഞ്ഞ കാര്യം നേരത്തെ അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നിങ്ങൾ ചാഴിക്കാടിനോട്? ഈ ജാഥയെ കുറിച്ച് ചാഴിക്കാടിന് ഒന്നും അറിയില്ല എന്നാണ്. ഈ ജാഥയെ കുറിച്ച് ചാഴിക്കാടിന് ഒരു കുന്തും ശരിക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ, നിങ്ങൾ ജാഥയെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ വിചാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശമല്ല എന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നത്, ചാഴിക്കാടിന് മാത്രല്ല, നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ചാഴിക്കാടൻ വിട്ടേക്ക്, നിങ്ങൾ നമ്മൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ജാഥയുടെ ഉദ്ദേശം എന്ന് നിങ്ങൾ പറയോ. ഒരു ജാഥയിൽ, കേരളത്തിലെ ജാഥയിൽ, ജാഥയുടെ പിറകിൽ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ടെമ്പോ വണ്ടികളിൽ കൊണ്ടുപോകുന്നത് വടിയാണ്, കല്ലാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്, കേരളത്തിൽ ഈ പിണറായി വിജയന് പോയി പണിയെടുത്തു കൊടുത്തിട്ട് പോലീസുകാരൻ അന്വേഷിക്കും, നോക്കാൻ പറ്റില്ലല്ലോ. ആ വണ്ടികളിൽ നിന്ന് വണ്ടികൾ വടികൾ വലിച്ചൂരിയാണ്,
സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ, മറ്റ് ജനാധിപത്യ പ്രവർത്തകന്മാരെ നിങ്ങൾ തെരുവിൽ നേരിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്ക. നിങ്ങൾ ഈ പോലീസുകാരൻ മെനഞ്ഞാന്നത്തെ അടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അടിക്കുമ്പോ പോലീസുകാരന്റെ അടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ലാത്തി പിടിച്ച് ഇങ്ങനെയാണ് അടിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ്, അതെവിടെയും നിങ്ങൾ കാണും. പോലീസുകാരന് കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ്, ഇങ്ങനെ അടിക്കുക. എന്താ കാര്യം? നമ്മുടെ ദേഹത്ത് കൊള്ളും, തുടയിൽ കൊള്ളും, കാലിൽ കൊള്ളും. ഒരു പോലീസുകാരനും ഒരു ട്രെയിനിങ്ങിന്റെ സമയത്തും ഇങ്ങനെ അടിക്കണമെന്ന് പഠിപ്പിക്കില്ല, ഒരിടത്തും അടിക്കില്ല. അങ്ങനെ അടിക്കുന്നവൻ കുറ്റവാളി മാത്രമല്ല, അവൻ ഭീകരനാണ്, വലിയ വലിയ തരത്തിൽ അക്രമകാരിയാണ്, മനുഷ്യത്വമില്ലാത്തവനാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരിങ്ങനെയാണ് അടിക്കുന്നത്, നേരെ മുകളിൽ നിന്ന് താഴോട്ട് തലക്കടിച്ച് തലപൊട്ടിച്ച്. എന്നിട്ട് ആ ക്രിമിനൽ ഉണ്ടല്ലോ, ആ പോലീസുകാരൻ ക്രിമിനൽ ഉണ്ടല്ലോ, അവനിന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇനിയും വാ റോട്ടിലേക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഞാൻ വെല്ലു വിളിച്ചു പറയുന്നല്ല, ജനാധിപത്യത്തിന്റെ മര്യാദകളെ മറന്നിട്ട് പറയുന്നല്ല, പക്ഷെ ചെവിയിൽ നുള്ളി അവൻ കാത്തിരുന്നു. ആയുസോടെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പണി തന്നിട്ടുമെന്ന് നീ ഓർത്തോ. ഇവിടെ നേരം വിരട്ടി ഇരുട്ടി വരുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും നിന്റെ പിണറായി രാജ്യത്തിന്റെ മഹാരാജാവായിട്ടുണ്ടാകും എന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നേതാക്കന്മാരോടും പറയാറുണ്ട്, അന്ന് സംയമനത്തിന്റെ പേരൊന്നും പറഞ്ഞ് ഒരുത്തനും വരരുത്. ഇത്തരം ആളുകളെ, ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ, ഇത്തരം നെറികെട്ടവരെ കൈകാര്യം ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ അന്തസ്സ് നിരക്കുന്നവനാണ്. അവൻ പോറ്റുന്നത്, അവൻ അവന്റെ മക്കളെ പോറ്റുന്നത്, കുടുംബത്തെ പോറ്റുന്നത്, അവൻ അടികൊണ്ട് നിലത്ത് വീണ ആ യൂത്ത് കോൺഗ്രസുകാരന്റെ കുടുംബത്തിന്റെ നികുതി പണം കൊണ്ടാണ്. അവൻ ഓർമ്മയുണ്ടോ? അവന്റെ ഭാര്യയെ പോറ്റുന്നത്, അവന്റെ കുടുംബത്തെ പോറ്റുന്നത്, അവനിട്ട ഡ്രസ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിനകത്ത് പോലും ഈ നാട്ടിലെ നികുതി പണത്തിന്റെ വിഹിതമുണ്ട്. എന്നിട്ടാണ് അവൻ ഈ തെമ്മാടിക്കൂട്ടം, ഇത് പോലീസാണോ അതല്ല പോലീസ് നായ്ക്കളാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവരിലൊക്കെ ഉള്ളത്. ഇത്രം അക്രമകാരികളെ വെറുതെ വിടാൻ പാടില്ല. എന്നിട്ട് അവൻ പറയാ, നിങ്ങള് എന്തു ചെയ്യണമെന്ന് കാണിക്ക്, ഞാൻ കാണിച്ചു തരാമെന്ന്. അതേപോലെയാണ് ഇന്നത്തെ ഒരു ഭാഗത്ത് ആശയം കെട്ടിപ്പിടിക്കുന്ന, ഞാൻ എത്ര മനോഹരമായിട്ടാണ് എന്റെ സുഹൃത്ത് ഇവിടെ ശബരി പറഞ്ഞത്, ചോദിക്കാണ് ഞാൻ പറയുന്ന കേട്ടില്ലേ, ഇങ്ങോട്ട് വന്നൂടെ, ആരോട്? ഈ ആർഷയോട് ചോദിക്കാൻ. അവൻ എല്ലാവർക്കും അറിയാം ആർഷോ ആരാണ്, ഇവൻ കാണിക്കുന്ന ഷോ എന്താണ്, ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ട് എത്ര പച്ചയായി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ പോലീസുകാരൻ ഈ പണിയെടുക്കുന്നത് എന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉറപ്പിച്ചു പറയട്ടെ. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു ഒരു വാചകമുണ്ട്, നിങ്ങളെ താഴെ ഇറക്കാൻ, കോൺഗ്രസിനോട് പറഞ്ഞതാ, നിങ്ങളെ താഴെ ഇറക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്നാണ്. എന്ന ചെവിയിൽ നുള്ളി കാത്തിരുന്നോ പിണറായി വിജയ, ഈ ചെകുത്താൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഞങ്ങൾ ആരെയും കൂട്ടുപിടിച്ച് നിങ്ങൾക്കെതിരെ പോരാട്ടം നടത്തും. ജനാധിപത്യത്തിൽ ഏത് ചെകുത്താനെ ഞങ്ങൾ കൂട്ടുപിടിക്കൂല, പക്ഷെ ചെകുത്താനെ താഴെ ഇറക്കാൻ എല്ലാ മതേതര വിശ്വാസികളെയും കിട്ടാന്ന് വന്നവരെ കൂട്ടുപിടിച്ച് ഞങ്ങള് ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം ഉണ്ടാക്കും. എനിക്കിപ്പോഴും ഓർമ്മയും